ഉണ്ട്. പിന്നെ ഗോച്ചങ് ഉണ്ട്. ഗോച്ചങ്ങിന് വരുന്ന പ്രൈസ് 7500 രൂപയാണ്. ഇതാണെങ്കിൽ നമുക്ക് നോർമലി വാടകയ്ക്കൊക്കെ കൊടുക്കാം. പിന്നെ ഹെവി ഡ്യൂട്ടി നമുക്ക് കുറേ നേരം യൂസ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് വരുന്ന ഹോണ്ടയുടെ ക്ലച്ച് ഡിസ്ക് ഹോണ്ടയുടേതാണ് വരുന്നത്, ഈ ഗോച്ചങ്ങിനകത്ത് വരുന്നത്. അതുകൊണ്ട് ഞാൻ ഗോച്ചങ്ങാണ് വാങ്ങിക്കുന്നത്. ഇതിൻ്റെ റിവ്യൂ വീഡിയോ ചെയ്യാം. ഇത് എങ്ങനെയുണ്ട് യൂസ് ചെയ്തിട്ട്, ഇവർ പറയുന്നതൊക്കെ ശരിയാണോ. നമ്മൾ ഫാൽക്കൺ ടൂൾസ് ചെയ്യുന്നത്, ഈ ഒരു ഐറ്റം വാങ്ങിച്ചപ്പോഴത്തേക്ക് ഞാൻ നിങ്ങൾക്ക് ഒരു വാക്ക് വന്നിട്ടുണ്ടായിരുന്നു, ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്, അടിപൊളിയാണോ അല്ലയോ എന്നുള്ളൊരു കാര്യം നിങ്ങളെ അറിയിക്കാം എന്ന്. അപ്പോഴത്തേക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആ ഒരു വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്, ഇത് യൂസ് ചെയ്തിട്ട് കൊള്ളാവോ കൊള്ളത്തില്ലയോ എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണ്ടേ, എനിക്കറിയാം നിങ്ങൾക്ക് അറിയണോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്തിട്ട് 1.5 മണിക്കൂർ വരെ നമുക്ക് 1 ലിറ്റർ പെട്രോൾ കൊണ്ട് നമുക്ക് 1.5 മണിക്കൂർ വരെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആവറേജ് 1.5 മണിക്കൂർ വരെ നമുക്ക് പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ആദ്യം നമ്മൾ യൂസ് ചെയ്തപ്പോഴത്തേക്ക് 1 മണിക്കൂറൊക്കെ കിട്ടുന്നുണ്ട്, കാര്യം നമ്മളത് ആക്സിലറേഷൻ അങ്ങോട്ട് പിടിച്ചാണ് വെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി അത് അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മുടെ വീടിനടുത്തൊരു ചേട്ടനുണ്ട്, പുള്ളി ഇത് സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു തന്നത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് പുള്ളി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതായത് നമ്മളിപ്പോൾ ആക്സിലറേഷൻ നമുക്ക് ഏത് കാർഡാണോ പറ്റേണ്ടത്, അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മൾ ബൈക്കിന് ആക്സിലേറ്റർ കൊടുക്കുന്ന പോലെ തന്നെ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് നെക്കി പിടിക്കരുത്, ഇതൊരു ആവറേജിലൊക്കെ തന്നെ വേണം നമ്മൾ ഇതൊന്ന് കൺട്രോൾ ചെയ്ത് വേണം നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിമ്പിളാണ് ഇത് യൂസ് ചെയ്യാനായിട്ട്. പിന്നെ വേറൊരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ടാങ്കീസ് ഇതിനകത്ത് ഫ്രണ്ടിലുള്ള ടാങ്കീസ് ആണല്ലോ യൂസ് ചെയ്യുന്നത് കട്ട് ചെയ്ത് പോകാനായിട്ട്. അപ്പോൾ ആ ഒരു ടാങ്കീസ് എപ്പോഴും എപ്പോഴും പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതിനും ആ ഒരു ചേട്ടൻ ഒരു പരിപാടി പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന് വേറൊരു അറ്റാച്ച്മെന്റ് ആണ് കേട്ടോ, ഒരു അറ്റാച്ച്മെന്റ് നമ്മൾ വാങ്ങിച്ച് അത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഒരു പ്രോബ്ലം ഇല്ല. ഇപ്പം നമുക്ക് അങ്ങനെ വലുതായിട്ട് പൊട്ടിപ്പോകത്തൊന്നുമില്ല. പൊട്ടിപ്പോയാലും അത് നമുക്ക് ഇതിനകത്ത് ചുറ്റി വെക്കാൻ പറ്റും. ആ ചുറ്റിയിട്ട് നമുക്ക് എടുത്ത് തിരിച്ച് തിരിച്ച് വെക്കാം. അതിന് മുമ്പ് വേറുണ്ടായിരുന്നു, നമുക്ക് ഇങ്ങനെ വലിച്ച് വലിച്ചെടുക്കാവുന്നത്. അതും എപ്പോഴും കംപ്ലൈന്റ് ആവുമായിരുന്നു. അത് ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചു. അത് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടും അത്ര വലിയ എനിക്ക് യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഇതാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. ഇത് നമുക്ക് എവിടെ നിന്നാണ് വാങ്ങിച്ചത്, നമ്മുടെ ലോക്കൽ കടയിൽ നിന്ന് തന്നെയാണോ. ഇതിന് വരുന്ന പ്രൈസ് 480 രൂപയാണ്, എറണാകുളത്ത് നിന്നാണ് വാങ്ങിച്ചത്. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ആ പമ്പ് ഒന്ന് പ്രസ് ചെയ്യുക. പമ്പ് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്തുള്ള എയറൊക്കെ പോയിട്ട് കറക്റ്റായിട്ട് നമ്മളുടെ പെട്രോൾ അതിലേക്ക് കറക്റ്റ് ഫ്ലോ ഉണ്ടാവും. അതിന് ശേഷം മാത്രമേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ, ഇല്ലെങ്കിൽ അത് എയർ എടുക്കണമുണ്ട് നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാതെ വരും. അത് മാത്രമല്ല കേട്ടോ, അത് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു എയർ ഫിൽട്ടർ ഉണ്ട്. ഇതാണ് എയർ ഫിൽട്ടർ, ഇതാണ് എയർ ഫിൽട്ടർ. അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ എയർ പ്രോപ്പറായിട്ട് അകത്തേക്ക് കയറി വരുന്നത്, കാർബറേറ്ററിലേക്ക് കയറി വരുന്നത്. അപ്പോൾ അതും കൂടി ഓൺ ചെയ്തതിന് ശേഷം മാത്രമേ ഇങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ പെട്രോൾ ഒഴിക്കുമ്പോഴത്തേക്ക് എപ്പോഴും 1 ലിറ്റർ പെട്രോളിന് കൊടുത്ത് 40 ml ഓയിൽ കൂടി ഇതിനകത്ത് മിക്സ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇത് പ്രോപ്പറായിട്ട് വർക്കാവുള്ളൂ. ഇത് 2 സ്ട്രോക്കാണ്. പിന്നെ ഇത് ഇത്രയും വലിയ കാർഡൊക്കെ വെട്ടിയാണ്ട് നമുക്ക് വെറും 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത്രയും വലിയ കാർഡൊക്കെ കട്ട് ചെയ്ത് ഈ അടിപൊളി സൂപ്പറാക്കി എടുക്കാൻ കഴിയും. അതിന് എന്തായാലും ഈ ഒരു മെഷീൻ അടിപൊളി തന്നെയാണ് കേട്ടോ. കണ്ടല്ലോ, ഇതേപോലെ നമുക്ക് വെട്ടിയെടുക്കാം. ഇനി ബാക്കി നമുക്ക് ക്ലിയർ ചെയ്യണമെങ്കിൽ ആ ചവറവറിൻ്റെയൊക്കെ ഉപയോഗിച്ച് വേണം നമ്മൾ ബാക്കി നീക്കാനായിട്ട്. ഇനി ഈ മെഷീനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഈ മെഷീൻ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ട് കേട്ടോ. വേറെ കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല. എന്തെങ്കിലും വരുവാണെങ്കിൽ വീഡിയോയിലൂടെ തന്നെ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ കാര്യം ഒന്നും മറക്കാതെ ഓർത്തേക്കുക. അതോടൊപ്പം തന്നെ അടുത്ത പുതിയ വീഡിയോസ് ഉടനെ തന്നെ വരുന്നതാണ് കേട്ടോ. നമ്മൾ അടുത്ത വെറൈറ്റി ടൂൾസായിട്ട് തപ്പി നമ്മൾ കോയമ്പത്തൂരേക്ക് അടുത്ത് പോകാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ എന്തായാലും ഉറപ്പായിട്ട് അത് തന്നെയായിരിക്കും. കോയമ്പത്തൂരിലുള്ള ഒരുപാട് മാർക്കറ്റിൽ നമ്മൾ പോകുന്നുണ്ട്. നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ പറ്റിയാണെങ്കിൽ നമ്മൾ എല്ലാ ഐറ്റംസും നോക്കും. അതായത് ടേബിൾസും ഇപ്പം മാർക്കറ്റിൽ വരുന്ന ഐറ്റമാണ് ടേബിൾസ്. നമ്മൾ ഈ ടേബിളിൻ്റെ മേലിൽ വെച്ച് നമുക്ക് തടി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കട്ട് ചെയ്യാൻ പറ്റും. അതിനുള്ള ടേബിൾസ് നമുക്ക് തപ്പണം. അത് എന്ത് പ്രൈസ് നമുക്ക് അവിടെ കിട്ടും? ഓൺലൈനിൽ ഒരുപാടുണ്ട്, പക്ഷേ നമുക്ക് കോയമ്പത്തൂർ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമല്ലോ. ഇപ്പോൾ ഒരു കടയിൽ തിരക്കിയപ്പോഴത്തേക്ക് അവിടെ ഇല്ല. പക്ഷേ നമ്മളിപ്പോൾ നടത്ത പോകുന്നത് ആ കോയമ്പത്തൂർ മാർക്കറ്റ് ഫുള്ള് നമുക്ക് തപ്പും. തപ്പിയിട്ട് ഇതുപോലുള്ള വെറൈറ്റി ഐറ്റംസ് ഒക്കെ നമുക്ക് എവിടെ കിട്ടും എന്നുള്ള കാര്യം ഉറപ്പായിട്ടും അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഓർത്തേക്കുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്.